بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ നാലാമത്തെ പാഠം സ്വല്ലൈത്തു റക്അതൈനി എന്നുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം ഈ പാഠത്തിൽ മുഖ്യമായും ചർച്ച ചെയ്യുന്നത് മഫ്ഊൽ മുത്തലഖിനെ സംബന്ധിച്ചാണ് മഫ്ഊൽ മുത്തലഖ് മഫ്ഊലുകൾ ഒരുപാട് നമ്മൾ പഠിച്ചു അല്ലേ മഫ്ഊല് ബിഹി മഫ്ഊല് ഫീഹി മഫ്ഊല് ഫീക്ക് വേറെ പേര് പറയും ലർഫ് ആ ലർഫ് തന്നെ രണ്ട് വിധമുണ്ട് ലർഫ് സമാന് ലർഫ് മക്കാന് അപ്പൊ ഏതൊക്കെ പറഞ്ഞത് മഫ്ഊല് ബിഹി മഫ്ഊൽ ഫീഹി മഫ്ഊൽ ലഹു ഇനി ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഫ്ഊൽ മുത്തലഖ് അപ്പൊ എന്താണ് മഫ്ഊൽ മുത്തലഖ് ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു വാക്യം ഒരു വാക്യമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വാചകമാകുമ്പോൾ അതിലെന്തുണ്ടാവും ഒരു ഫെയിൽ ഉണ്ടാവുമല്ലോ അല്ലേ ഈ ഫെയിലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇനം വ്യക്തമാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടിയോ ഫെയിലിന് ശേഷം പറയപ്പെടുന്ന മസ്തറിനാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുക ഒരു വാക്യത്തിലുണ്ടാകുന്ന ഒരു ഫെയിൽ ആ ഫെയിലിൻ്റെ ഇനം വ്യക്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഫെയിലിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ ഫെയിലിൻ്റെ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടി ഇങ്ങനെ മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഫെയിലിൻ്റെ ഇനം വ്യക്തമാക്കുക അല്ലെങ്കിൽ ഫെയിലിനെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ ഫെയിലിൻ്റെ എണ്ണത്തെ വ്യക്തമാക്കുക ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഫെയിലിന് ശേഷം പറയപ്പെടുന്ന മസ്തറിനാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുക ശരിക്കും മനസ്സിലാക്കണേ ഒരു ഫെയില് ആ ഫെയിലിന് ശേഷം എന്തുണ്ടാകും ഒരു മസ്തറിനെ പറഞ്ഞിട്ടുണ്ടാവും ആ മസ്തർ ഒന്നിരിക്കൽ ആ ഫെയിലിൻ്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ആ ഫെയിലിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ആ ഫെയിലിൻ്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഇങ്ങനെ മൂന്നാലൊരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ആ മസ്തർ വന്നിട്ടുണ്ടാകുക അപ്പൊ അങ്ങനത്തെ മസ്തറിനാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുക ഒന്നും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫെയിലിൻ്റെ ശേഷം ആ ഫെയിലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ഫെയിലിൻ്റെ ഇനത്തെയോ എണ്ണത്തെയോ വ്യക്തമാക്കാൻ വേണ്ടിയോ പറയപ്പെടുന്ന മസ്തറിനാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുക ഒന്നും കൂടി ഒരു ഫെയിലിന് ശേഷം ആ ഫെയിലിൻ്റെ ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിക്കണം ഒരു ഫെയിലിൻ്റെ ശേഷം ആ ഫെയിലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ഫെയിലിൻ്റെ ഇനത്തെയോ അല്ലെങ്കിൽ എണ്ണത്തെയോ വ്യക്തമാക്കാൻ വേണ്ടിയോ പറയപ്പെടുന്ന മസ്തറിനാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കിക്കോ ഒരു ഫെയില് ആ ഫെയിലിൻ്റെ ശേഷം ആ ഫെയിലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ ആ ഫെയിലിൻ്റെ എണ്ണത്തെയോ ഇനത്തെയോ വ്യക്തമാക്കാൻ വേണ്ടിയോ പറയപ്പെടുന്ന മസ്തറിനാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത് ഇനി അതിന് ഓരോന്നിനും നമുക്ക് ഉദാഹരണങ്ങൾ പറയുമ്പോൾ ശരിക്കും മനസ്സിലാവും അതിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഫെയിലിൻ്റെ ഇനം വ്യക്തമാക്കുക രണ്ടാമത്തത് ഫെയിലിനെ ശക്തിപ്പെടുത്തുക മൂന്നാമത്തത് ഫെയിലിൻ്റെ എണ്ണത്തെ വ്യക്തമാക്കുക അപ്പൊ ഇതിന് മൂന്നിനും ഉദാഹരണങ്ങൾ പറയുമ്പോൾ ശരിക്കും മനസ്സിലാവും അപ്പൊ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ലാ തഖഉദ് ഖുഉദൽ ഖൽബി
ലാത്തഖുദ് നീ ഇരിക്കരുത് ഖുദൽ കൽബി നായയുടെ ഇരുത്തം ഇരിക്കരുത് അപ്പ ലാത്തഖുദ് അതൊരു ഫീലാണ് നീ ഇരിക്കരുത് ഏത് ഇരുത്തം ഇരിക്കരുത് ഖുദൽ കൽബി നായയുടെ ഇരുത്തം ഇരിക്കരുത് അപ്പ ആ ഇനത്തെ ആ ഇരുത്തത്തെ എന്ത് ചെയ്തു ഒന്ന് വ്യക്തമാക്കി ഏത് ഇരുത്തം കണ്ടോ അപ്പോൾ ലാ തഖുദ് നീ ഇരിക്കരുത് ഖുദൽ കൽബി നായയുടെ ഇരുത്തം ഇരിക്കരുത് നായ ഇരിക്കണ ഇരുത്തം നായയുടെ ഇരുത്തം പോലത്തെ ഇരുത്തം ഇരിക്കരുത് അപ്പൊ ഏത് ഇരുത്തരിക്കരുത് ആ ഇരുത്തം കണ്ടോ അവിടെ വ്യക്തമാക്കി തന്നു ഏതിരുത്തം നായയുടെ ഇരുത്തം ഇരിക്കരുത് അപ്പൊ ഖുദ് ആ ഖുദ് എന്നുള്ളതാണ് എന്ത് മഫ്ഊൽ മുത്തലഖ് ഇപ്പൊ ലാ തഖുദ് ഖുദൽ കൽബി എന്നുള്ള ഒരു വാക്യത്തിലുള്ള ആദ്യത്തെ ആ ഫീല് കണ്ടോ ലാ തഖുദ് നീ ഇരിക്കരുത് അപ്പൊ ആ ഫീലിന് എന്ത് ചെയ്തു ഖുദൽ കൽബി എന്നതിലുള്ള ഖുദ എന്ന മസ്തർ കൊണ്ട് എന്ത് ചെയ്തു അവിടെ വ്യക്തമാക്കി ഏതിരുത്തിരിക്കരുത് നായയുടെ ഇരുത്തം ഇരിക്കരുത് അപ്പൊ ഇവിടെ ഫീലിന്റെ ഇനത്തെ വ്യക്തമാക്കി തന്നു ഏതിരുത്തം നായയുടെ ഇരുത്തം ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ അടിച്ചു ഹു അവന് ലർബുത്തുഹു ഞാൻ അവനെ അടിച്ചു ലർബൻ ഒരടിക്കൽ അടിച്ചു ഒരൊറ്റ അടിയാണ് കൊടുത്തു എന്ന് പറയില്ലേ നമ്മള് അവന് ഞാൻ ഒരടി കൊടുത്തു എന്ന് പറയുമ്പോ അത് ഒരു കനം കുറവാ ഒരു സ്ട്രോങ് കുറവാ നേരെ മറിച്ച് ഒരൊറ്റ അടിയാണ് കൊടുത്തു എന്ന് പറയുമ്പോ ആ അടിക്ക് എന്തുണ്ട് കുറച്ച് സ്ട്രോങ് വരുന്നുണ്ട് അല്ലേ ആ അടിക്ക് ആ ഫീലിന് എന്തുണ്ട് ഒരു കട്ടി കൂടുന്നുണ്ട് അപ്പോ ലർബു തുഹു അവനെ ഞാൻ അടിച്ചു ലർബൻ ഒരടിക്കലടിച്ചു ഒരടിക്കലടിച്ചു അപ്പൊ ഈ ലർബൻ എന്നുള്ളത് എന്താണ് ഒരു മസ്തറാണ് അപ്പോ ആ ലർബൻ എന്നുള്ളത് ഇപ്പൊ എന്താണ് അവിടെ മഫ്ഊൽ മുത്തലഖാണ് അപ്പൊ ലർബു തുഹു ലർബൻ എന്നുള്ള ആ ഒരു വാക്യത്തിലുള്ള ലറബ കണ്ടോ ലറബ എന്നുള്ള ആ ഫീല് കണ്ടോ ലർബുത്തു ഞാൻ അടിച്ചു ആ അടിച്ചു എന്നുള്ള ആ ഫീലിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്തിയത് കൊണ്ട് ലർബൻ എന്നുള്ള ആ മസ്തർ കൊണ്ട് ഒരടിക്കലടിച്ചു അപ്പോ ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു അല്ലേ ഒന്ന് ഫീലിന്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കൊണ്ടുവന്നു ലാ തഖുദ് ഖുദൽ കൽബി പിന്നെ ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിനൊരു ഉദാഹരണം പറഞ്ഞു ഏത് ലർബുത്തുഹു ലറബുത്തുഹു ലർബൻ അവന് ഞാൻ ഒരടിക്കലടിച്ചു ഇനി അടുത്തത് സജത്തു സജിതത്തൈനി സജത്തു ഞാൻ സുജൂദ് ചെയ്തു സജിതത്തൈനി രണ്ട് സുജൂദ് ചെയ്യൽ സുജൂദ് ചെയ്തു അപ്പൊ സജത്തു സജിതത്തൈനി ഞാൻ രണ്ട് സുജൂദ് ചെയ്തു കണ്ടോ സജത്തു ഞാൻ സുജൂദ് ചെയ്തു അപ്പൊ അതൊരു ഫീലാണ് അല്ലെ സജത സുജൂദ് ചെയ്തു അപ്പൊ സജത്തു സജതത്തു ഞാൻ എന്ത് ചെയ്തു സുജൂദ് ചെയ്തു കണ്ടോ ഇനി അതിന്റെ എണ്ണം വ്യക്തമാക്കി തരാണ് അടുത്ത ശേഷമുള്ള പദം കൊണ്ട് അല്ലേ മസ്തർ കൊണ്ട് എന്താണ് സജതത്തൈനി അല്ലേ എത്ര സുജൂദാണ് ചെയ്തത് രണ്ട് സുജൂദ് അപ്പൊ സജത്തു ഞാൻ സുജൂദ് ചെയ്തു സജിതത്തൈനി രണ്ട് സുജൂദ് ചെയ്യൽ സുജൂദ് ചെയ്തു അപ്പൊ സജിതത്തൈനി എന്നുള്ളത് എന്താണ് മഫ്ഊല് മുത്തലഖാണ് കണ്ടോ സജിതത്തൈനി കണ്ടോ ആ സുജൂദ് ചെയ്തതിന്റെ എണ്ണം അവിടെ വ്യക്തമാക്കി തരാണ് രണ്ട് സുജൂദ് ഒന്നുകൂടി സജത്തു ഞാൻ സുജൂദ് ചെയ്തു സജിതത്തൈനി രണ്ട് സുജൂദ് ചെയ്യൽ സുജൂദ് ചെയ്തു അപ്പൊ ഇതില് ലാ തഖുദ് ഖുദൽ കൽബി എന്ന് പറഞ്ഞാല് ആ ഉദാഹരണം കൊണ്ടുവന്നത് എന്തിനാണ് ഫീലിന്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടി ലറബുത്തുഹു ലർബൻ എന്നുള്ള ഉദാഹരണം കൊണ്ടുവന്ന എന്തിനാണ് അത് ഏതിന് ഉദാഹരണമായിട്ടാണ് വന്നത് ഫീലിന്റെ ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി സജത്തു സജിതത്തൈനി എന്ന് പറഞ്ഞ ആ ഉദാഹരണം കൊണ്ടുവന്നത് ഏതിനാണ് ഫീലിന്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ആകെ ഇതുവരെ പറഞ്ഞതിന്റെ ടോട്ടല്
അതിന്റെ ആകെ സത്ത്. മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ, ഫൈലിന്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഫൈലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഫൈലിന്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ ഫൈലിന്റെ ശേഷം പറയപ്പെടുന്ന മസ്ദറിനാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത്. ഒരു ഫൈലിന്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഫൈലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഫൈലിന്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ ഒരു ഫൈലിന്റെ ശേഷം പറയപ്പെടുന്ന മസ്ദറിനാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുക. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മഫ്ഊലിൻ്റെയൊക്കെ ഇറാബുകൾ, മുമ്പ് പറഞ്ഞ മഫ്ഊലുകൾക്കുള്ള ഇറാബുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഫ്ഊൽ മുത്തലഖിൻ്റെയും ഇറാബ് നസ്ബാണ്. മഫ്ഊൽ മുത്തലഖിൻ്റെ ഇറാബും നസ്ബാണ്. മഫ്ഊൽ മുത്തലഖും നസ്ബാക്കപ്പെട്ടതാണ്. അപ്പൊ ഇനി ആ പാഠഭാഗം നമുക്ക് എന്ത് ചെയ്യാം, പുസ്തകത്തിൽ നോക്കി ഒന്ന് വായിച്ച് അതിനെന്ത് ചെയ്യാം, അർത്ഥം പറയാം. നോക്കിക്കൂടെ, എല്ലാവരും പുസ്തകത്തിലേക്ക് നോക്കുക. അദ്ദർസുർ റാബിയോ, നാലാമത്തെ പാഠം. സ്വല്ലൈത്തു റക്അതൈനി, കണ്ടോ പാഠത്തിന്റെ ഹെഡിങ് തന്നെ കണ്ടോ, സ്വല്ലൈത്തു റക്അതൈനി. സ്വല്ലൈത്തു, ഞാൻ നിസ്കരിച്ചു, കണ്ടോ അതൊരു ഫെയിലാണല്ലോ, നിസ്കരിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണല്ലോ. സ്വല്ലൈത്തു, ഞാൻ നിസ്കരിച്ചു. റക്അതൈനി, രണ്ട് റക്അത്ത് നിസ്കരിച്ചു, കണ്ടോ. നോക്കിക്കോളി, ശരിക്ക് വിരല് വെച്ച് നോക്കി. സഅലനി ഉസ്താദി, എന്റെ ഉസ്താദ് എന്നോട് ചോദിച്ചു. സഅലനി, എന്നോട് ചോദിച്ചു. ആര് ചോദിച്ചു? ഉസ്താദി, എന്റെ ഉസ്താദ്. അപ്പൊ എന്റെ ഉസ്താദ് എന്നോട് ചോദിച്ചു. മാദാ ഫഅൽത ബഅദൽ ഇസ്തിഖാലി, മാദാ ഫഅൽത, നീ എന്താണ് ചെയ്തത്? ബഅദൽ ഇസ്തിഖാലി, ഉണർന്ന ശേഷം, അതായത് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ശേഷം നീ എന്ത് ചെയ്തു എന്ന് എന്റെ ഉസ്താദ് എന്നോട് ചോദിച്ചു. പുൽത്തു, ഞാൻ പറഞ്ഞു അല്ലേ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോ നീ എന്തൊക്കെ ചെയ്തു എന്ന് എന്റെ ഉസ്താദ് എന്നോട് ചോദിച്ചപ്പോ പുൽത്തു, ഞാൻ പറഞ്ഞു. സ്വല്ലൈത്തു സ്വലാത്ത തഹജ്ജുദി, സ്വല്ലൈത്തു, ഞാൻ നിസ്കരിച്ചു. സ്വലാത്ത തഹജ്ജുദി, തഹജ്ജുദ് നിസ്കാരം. സ്വല്ലൈത്തു സ്വലാത്ത തഹജ്ജുദി, ഞാന് തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞില്ല. സുമ്മസിർത്തു, പിന്നെ ഞാൻ നടന്നു. സൈറൻ, ഒരു നടത്തം നടന്നു. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്, കണ്ടോ ആ ചുവന്ന കളറിലെഴുതിയത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുമ്മസിർത്തു, പിന്നെ ഞാൻ നടന്നു. സൈറൻ, ഒരു നടത്തം നടന്നു, ഒരു നടക്കല് നടന്നു, ഒരൊറ്റ നടത്തമാണ് നടന്നു പറയില്ലേ. സുമ്മസിർത്തു, പിന്നെ ഞാൻ നടന്നു. സൈറൻ, ഒരു നടത്തം നടന്നു. എവിടേക്ക്? ഇരൽ മസ്ജിദി, പള്ളിയിലേക്ക്. അപ്പൊ പിന്നെ പള്ളിയിലേക്ക് ഞാനൊരു നടത്തം നടന്നു എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞില്ല, എന്റെ പറച്ചിൽ കഴിഞ്ഞിട്ടില്ല. വതവല്ലഉത്തു, ഞാൻ ഉളു ചെയ്തു. വലൂഅൻ, ഒരു ഉളു ചെയ്യൽ ഉളു ചെയ്തു. എങ്ങനത്തെ ഉളു? കാമിലൻ, പൂർണ്ണമായ ഉളു ചെയ്യൽ ഉളു ചെയ്തു. അപ്പൊ പൂർണ്ണമായിട്ടുള്ള ഒരു ഉളു ചെയ്യൽ ഞാൻ ഉളു ചെയ്തു. വതവല്ലഉത്തു, ഞാൻ ഉളു ചെയ്തു. വലൂഅൻ, കാമിലൻ, പൂർണ്ണമായ ഉളു ചെയ്യൽ ഉളു ചെയ്തു. അപ്പൊ പൂർണ്ണമായ വുളു ഞാൻ എടുത്തു. വസ്വല്ലൈത്തു, ഞാൻ നിസ്കരിക്കുകയും ചെയ്തു. സ്വലാത്ത തഹയ്യത്തി, തഹയ്യത്ത് നിസ്കാരം. അപ്പൊ ഞാന് തഹയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു. വബാദമാ സ്വല്ലൈത്തു സുബ്ഹ, ഞാൻ സുബ്ഹ നിസ്കരിച്ച ശേഷം. വബാദമാ സ്വല്ലൈത്തു സുബ്ഹ, സുബ്ഹ നിസ്കാരശേഷം. ഗരിഖ്തു, ഞാൻ മുഴുകി. ഞാൻ ജോലിയായി, ഞാൻ മുഴുകി. ഫിൽ അദ്കാരി, ദിക്റുകളിൽ. ഗരിഖ്തു ഫിൽ അദ്കാരി, ദിക്റുകളിൽ ഞാൻ മുഴുകി. സുബ്ഹ് നിസ്കാരശേഷം ദിക്റുകളിൽ ഞാൻ മുഴുകി.
അല്ലത്തി എങ്ങനത്തെ ദിക്കറുകളിലാണ് ഞാൻ മുഴുകിയത്? ബാദ സ്വലാത്തി, നിസ്കാര ശേഷമുള്ള ദിക്കറുകളിൽ. അപ്പൊ സുബ നിസ്കാര ശേഷം, നിസ്കാര ശേഷമുള്ള ദിക്കറുകളിൽ ഞാൻ മുഴുകി. ഫഅല്ലത്തിനി ബഉലത്തുൻ, അപ്പോ ഒരു കൊതുക് എന്നെ കടിച്ചു. ഒരു കൊതുക് എന്നെന്ത് ചെയ്തു? കടിച്ചു, എന്നെ കുത്തി. വലർബുതുഹ, അതിനെ ഞാൻ അടിച്ചു. ലർബത്തൻ, ഒരടിക്കല്. അപ്പൊ നിസ്കാര ശേഷം, സുബഹിസ്കാര ശേഷം ഞാന് നിസ്കാര ശേഷമുള്ള ദിക്കറിൽ മുഴുകിയപ്പോ എന്നെ ഒരു കൊതുക് കടിച്ചു, ഒരു കൊതുക് എന്നെ കുത്തി. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്തു? അടിച്ചു. ലർബത്തൻ, ഒരടിക്കൽ അടിച്ചു, ഒരൊറ്റ അടിയനടിച്ചു. ഫമാത്ത്, അപ്പൊ അതെന്ത് ചെയ്തു? ചത്തു. അപ്പൊ അത് ചത്തുപോവുകയും ചെയ്തു. ഇനി അടുത്ത പാരഗ്രാഫ്. അലം തറ, നീ കണ്ടില്ലയോ? കലിമാത്തിൻ മുലവനത്തൻ, കളറ് കൊടുക്കപ്പെട്ട കലിമത്തുകൾ, പദങ്ങൾ നീ കണ്ടില്ലയോ? അല്ലേ, മുമ്പ് വായിച്ചതില് കളറ് കൊടുത്ത പദങ്ങൾ കണ്ടില്ലേ? ഏതൊക്കെ കണ്ടത്? സൈറൻ, വലോ അൻ, ലർബത്തൻ, അല്ലേ? ഇങ്ങനെയുള്ള പദങ്ങൾ നീ കണ്ടില്ലയോ? അലം തറ, നീ കണ്ടില്ലയോ? കലിമാത്തിൻ മുലവനത്തൻ, കളറ് കൊടുക്കപ്പെട്ട കലിമത്തുകളെ കണ്ടില്ലയോ? കുല്ലുഹ, അവ മുഴുവനും മഫ്ഊലുൻ മുത്തലഖുൻ, എന്താകുന്നു? മഫ്ഊൽ മുത്തലഖാകുന്നു. ആ കളർ കൊടുത്ത പദങ്ങളൊക്കെ എന്താകുന്നു? മഫ്ഊൽ മുത്തലഖാകുന്നു. വൽ മഫ്ഊലുൽ മുത്തലഖു, മഫ്ഊൽ മുത്തലഖ്, അതായത് മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ മസ്തറുൻ, അതൊരു മസ്തറാകുന്നു. ദുക്കിറ, അതിനെ പറയപ്പെട്ടിരിക്കുന്നു. ബാദ ഫീലിഹി, അതിന്റെ ഫീലിന്റെ ശേഷം. അപ്പൊ ഫീലിന് ശേഷം പറയപ്പെട്ട ഒരു മസ്തറാകുന്നു മഫ്ഊൽ മുത്തലഖ്. എന്തിനു വേണ്ടിയാണ് പറയപ്പെട്ടിട്ടുള്ളത്? ലി ബയാനി നൗഇൽ ഫീലി, ഫീലിന്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടി. ഔ ലി തൗകീദിൽ ഫീലി, അല്ലെങ്കിൽ ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, ഊന്നിപ്പറയാൻ വേണ്ടി. ഔ ലി ബയാനി അദദിഹി, അല്ലെങ്കിൽ ആ ഫീലിന്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടി. ഒന്നും കൂടി, വൽ മഫ്ഊലുൽ മുത്തലഖു, മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ മസ്തറുൻ, അതൊരു മസ്തറാണ്. ദുക്കിറ, അതിനെ പറയപ്പെട്ടിരിക്കുന്നു. ബാദ ഫീലിഹി, അതിന്റെ ഫീലിന്റെ ശേഷം. അപ്പൊ ഫീലിന് ശേഷം പറയപ്പെട്ടൊരു മസ്തറാണ് മഫ്ഊൽ മുത്തലഖ്. എന്തിനു വേണ്ടിയിട്ടാണ് പറയപ്പെട്ടുള്ളത്? ആ മസ്തറിന് എന്തിനാണ് പറഞ്ഞിട്ടുള്ളത്? ലി ബയാനി നൗഇൽ ഫീലി, ഫീലിന്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടി. ഔലി തൗക്കീദിൽ ഫീലി, അല്ലെങ്കിൽ ആ ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി. ഔലി ബയാനി അദദിഹി, അല്ലെങ്കിൽ ആ ഫീലിന്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടി. അപ്പൊ ഫീലിന്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ, ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഫീലിന്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ ഫീലിന് ശേഷം പറയപ്പെട്ട മസ്തറിനാണ് എന്ത് പറയാ? മഫ്ഊല് മുത്തലഖ് എന്ന് പറയുക. മിസാലുൽ ഔവലി, ഒന്നാമത്തതിന്റെ ഉദാഹരണം. ഏതാ ഈ ഒന്നാമത്തെ ഈ നിർവചനം പറഞ്ഞപ്പോ അതിലുള്ള ഒന്നാമത്തെ ഏതാ? ഫീലിന്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടി അല്ലേ, അതിലുള്ള ഉദാഹരണം. ലാ തഖ്ഉദ് ഖുഉദൽ കൽബി, ലാ തഖ്ഉദ്, നീ ഇരിക്കരുത്. ഖുഉദൽ കൽബി, നായയുടെ ഇരുത്തം നീ ഇരിക്കരുത്. ഇവിടെ എന്താ ഉണ്ടായത്? ഫീലിന്റെ ഇനത്തെ വ്യക്തമാക്കിക്കാണ്. നീ ഇരിക്കരുത്, ഏതിരുത്തം? ഇരിക്ക എന്നുള്ളത് ഏതിരുത്തം? നായയുടെ ഇരുത്തം നീ ഇരിക്കരുത്. മിസാലു സാനി, രണ്ടാമത്തതിന്റെ ഉദാഹരണം. ഏതാ രണ്ടാമത് പറഞ്ഞത്? ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലേ. അപ്പൊ ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള ഉദാഹരണം. ലർബു തുഹു, അവനെ ഞാൻ അടിച്ചു. ലർബൻ, ഒരടിക്കലടിച്ചു. അവനെ ഞാൻ അടിച്ചു എന്ന് പറയുമ്പോ അതൊരു സ്ട്രോങ് കുറവാ. ലർബൻ, ഒരടിക്കലടിച്ചു എന്ന് പറയുമ്പോ ആ അടിക്ക് എന്തുണ്ട്? ഒന്ന് ബലം കൂടുന്നുണ്ട്, കട്ടി കൂടുന്നുണ്ട്. മിസാലു സാലിസി, മൂന്നാമത്തതിന്റെ ഉദാഹരണം. അതായത് ഫീലിന്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള ഉദാഹരണം. സജത്തു, ഞാൻ സുജൂദ് ചെയ്തു. സജിദ തൈനി, രണ്ട് സുജൂദ് ചെയ്യൽ സുജൂദ് ചെയ്തു. ഇവിടെ ഇപ്പൊ എന്താ? എണ്ണം വ്യക്തമാക്കി അല്ലെ. ഇനി വൽ മഫ്ഊൽ മുത്തലഖു, മഫ്ഊൽ മുത്തലഖ് മൻസൂബുൻ, നസ്ബാക്കപ്പെട്ടതാകുന്നു. മഫ്ഊൽ മുത്തലഖ് നസ്ബാക്കപ്പെട്ടതാകുന്നു, അതായത് മഫ്ഊൽ മുത്തലഖിന്റെ ഇഅ്റാബ് നസ്ബാണ്.
അപ്പൊ നമ്മൾ പഠിച്ചത് മഫ്ഊൽ മുത്തലഖ്. എന്താ മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാല് ഫീലിന്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഫീലിന്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ ഒരു ഫീലിന് ശേഷം പറയപ്പെട്ട മസ്തറിനാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുക. മഫ്ഊൽ മുത്തലഖിന്റെ ഇഅ്റാബ് നസ്ബാകുന്നു. ഇത്രയും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.